ഒരു പ്രോബ്ലം. ഇതിൽ ആർ സി സർക്യൂട്ടാണ്. വോൾട്ടേജ് 80+ j 60, 60 വാട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോഴുള്ള കറണ്ട് -4j 10 ആണ്. ഇംപിഡൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ V/I ആണ്. V/I ആവുമ്പോൾ V എന്ന് പറയുന്ന സാധനം 80+ j 60 അല്ലേ. അതിനെ റൂട്ട് ഓഫ് 80² + 60² ടാൻ ഇൻവേഴ്സ് 60/80. 60/80. സോ എന്താണ് പറയുക, 100 ആംഗിൾ 36.9 കിട്ടും. കറണ്ട് അതേമാതിരി -10+j 10, -4+j 10. അപ്പോൾ റൂട്ട് ഓഫ് -4² + 10² ടാൻ ഇൻവേഴ്സ് ഓഫ് 10 ÷ -4. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 10.77. ആംഗിൾ എന്ന് പറയുന്നത് 180 - -68.2, ദാറ്റ് ഈസ് 110.77. ആംഗിൾ 111.8. 180-ൽ നിന്ന് കുറയ്ക്കുന്നുണ്ട് ആ വാല്യൂ. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ V/I. V എന്ന് പറയുന്നത് 100 ആംഗിൾ 36.9, 10.77 ആംഗിൾ 111.8. അപ്പോൾ 36 - 111.8, 100-നെ 10.77 കൊണ്ട് ഗുണിച്ചാൽ 9.28 -74.9. മൈനസ് ഉള്ളത് തന്നെ കപ്പാസിറ്റീവ് ആണ് എന്നതിന് തെളിവാണ്. അതിനെ ഇപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി 9.28 സൈൻ കോസ് 74.9 ജെ സൈൻ 74.9. സോ 2.42 -j 74.9 ആണ്. ഇപ്പോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ഇടുക, ഇത് പ്ലസ് ഇടുക, ഇവിടെയും ഒരു മൈനസ് ഇടുക. സോ ദാറ്റ് ഈസ് കോസ് -74.9 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ വരിക, പക്ഷെ സൈൻ്റെ വാല്യൂ ആണ് നെഗറ്റീവ്, 2. അപ്പോൾ ഇതിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ദാറ്റ് ഈസ് ആർ പ്ലസ് ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ആറ്, ക്യാപിറ്റൽ ആറ്. ദെൻ ശരിക്കു പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പ്ലസ് ജെ റിയാക്ടൻസ് ആണ് ഈ പാർട്ട്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ്, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഈ ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് 2.42 എന്ന് പറയുന്ന റിയൽ പാർട്ട് എന്താവുന്നത്, കോസ് ആവുന്നത്. റിയൽ പാർട്ട് എന്നാണ് മീൻസ് റിയൽ പാർട്ട് എന്തായി മാറണത്, റെസിസ്റ്റർ ആവുന്നത്, റെസിസ്റ്റൻസ് ആവുന്നത്. ദാറ്റ് ഈസ് 6.242 എന്ന് പറയുന്ന റിയൽ പാർട്ട് 9.28 × cos − 74.9 എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 2.42. അതിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈൻ പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടാണ്, ദാറ്റ് ഈസ് 8.92. ദെൻ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ I² × R കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് പറഞ്ഞാൽ 10.77² ×
രണ്ട് പോയിൻറ്റ് നാല് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എന്താ ഈ നാല് പോയിൻറ്റ് രണ്ട് നാല് രണ്ട് റെസിസ്റ്റർ. സോ പവർ എന്ന് പറയുന്നത് 2.81 വാട്ട്സ് ആവും. ദെൻ പിന്നെ കാണാൻ പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്, അത് 74.9 ആണ്, ലീഡിംഗ് ആണ് വോൾട്ടേജിനേക്കാളും. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഫേസർ ഡയഗ്രാം വരച്ചു. ഫേസർ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആദ്യം വരയ്ക്കാം. വൈ ആക്സിസിൻ്റെ സെൻറ്ററിലേക്കാണ് പിന്നെ സോറി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈ എ വരുന്നത്. ഇതിനെ ഒ എക്സും വൈയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ ഒ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓനോട് ഓ അതായത് വി എന്ന് പറയുന്നത് 36 ഡിഗ്രി, 36 ഡിഗ്രി എടുത്തിരിക്കണം. കാരണം എക്സ് ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിൽ 0 വന്ന് പ്രൊട്ടാക്ടറിൽ 10, 20, 30, 36 ഡിഗ്രിയിൽ വി വരച്ചു. ഇതേ വോൾട്ടേജിൽ നിന്ന് 90+ എന്ത് വരച്ചിട്ടാണ്, 90+ അല്ലെങ്കിൽ 180-ൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഈ ഇതുവരെ ഇതാണ് മൊത്തം 180. കണ്ട മൗസ് പോകുന്ന മൂവ് കണ്ട, 0, 10, 20, 90 അങ്ങനെ പോയി 180-ൽ നിന്നാണ് നമ്മൾ ഈ 68 കുറച്ച് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ 68 വരച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പെടും ആര് ഐ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 180-162 എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതാൻ കാരണം. ഇപ്പോഴാണ് ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ചുവപ്പ് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റാണ്, അതാണ് 74.9 എന്ന് എഴുതുന്നത്. ഇപ്പം ലീഡിംഗ് ആവുമ്പോൾ കറണ്ടിനെ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് മാറാനാണ് ഈ 180-, യഥാർത്ഥ ആംഗിൾ 10/4 ടാൻ ഇൻവേഴ്സ് 10/-4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന 68.2 കുറച്ചിട്ടിരിക്കുന്നത്. വെക്റ്റർ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.